Hi, good morning children. Prayer. Madra Devo Bhava, Pitra Devo Bhava, Ajarya Devo Bhava, Atithi Devo Bhava. Hands down. In the previous class you have learned vehicle. Vehicles means Vahanangal. Okay? Vahanangal. Vehicles, take page number 50. Vehicle move on. Vehicles are used for transport. നമ്മള് എന്തിനു വേണ്ടിയിട്ടാണ് വെഹിക്കിൾ ഉപയോഗിക്കുന്നത്? ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ, ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. We travel from one place to another place. Okay. Air, land and water are the three means of transport. അതായത് മൂന്ന് തരത്തിലുള്ള വാഹനങ്ങളാണുള്ളത്. Land vehicles, air vehicles, water vehicles. ലാൻഡ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റോട്ടിലൂടെ പോകുന്ന, അതായത് കരയിലൂടെ പോകുന്ന വാഹനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാൻഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. റോട്ടിലൂടെ പോകുന്ന വാഹനങ്ങളെയാണ് നമ്മൾ ലാൻഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. ഇനി വാട്ടർ വെഹിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങളെ നമ്മൾ വാട്ടർ വെഹിക്കിൾസ് എന്ന് പറയുന്നു. ഇനി എയറിലൂടെ പോകുന്ന വാഹനങ്ങളെ, അതായത് ഹെലികോപ്റ്റർ, പ്ലെയിൻ അങ്ങനെയുള്ള വാഹനങ്ങൾ നമ്മൾ എന്ത് വിളിക്കുന്നത്? എയർ വെഹിക്കിൾസ് എന്ന് പറയുന്നു. Some vehicles are used for traveling. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മള് some vehicles നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ട്രാവൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഇനി some are used for carrying goods. ചില വാഹനങ്ങൾ നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു? സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകുന്നതിനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ചില വാഹനങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും എടുക്കുക, ആൻറ്റി വായിച്ച് തരുമ്പോ കൂടെ വായിക്കാം. ഹെലികോപ്റ്റർ, എയ്റോപ്ലെയിൻ, ലോറി, car, jeep, bike, auto rickshaw, bicycle, bus, train, boat, ship. ഇതിലെ ഹെലികോപ്റ്റർ ആൻഡ് ആറോപ്ലെയിൻ എന്താ ചെയ്യുന്നത്? എയറിലൂടെ പോകുന്ന വെഹിക്കിൾസ് ആണ് അല്ലെ. ദീസ് വെഹിക്കിൾസ് ഫ്ലൈ ഇൻ ദി എയർ. ഓക്കെ, ഇനി ആൻറ്റി പറഞ്ഞു ലോറി, കാർ, ജീപ്പ്, ബൈക്ക്, ഓട്ടോറിക്ഷ, ബൈസിക്കിൾ, ബസ്. ദീസ് വെഹിക്കിൾസ് എതിലൂടെ പോകുന്നതാണ്? മൂവ് ഓൺ റോഡ്സ്, റോട്ടിലൂടെ പോകുന്ന വാഹനങ്ങളാണ്. ഇനി നോക്കുക, ട്രെയിൻ എതിലൂടെ പോകുന്ന വെഹിക്കിളാണ്? റെയിൽ അല്ലെ, പാളത്തിലൂടെ പോകുന്ന വെഹിക്കിളാണ് എന്ത്? ട്രെയിൻ. ട്രെയിൻ റൺസ് ഓൺ റെയിൽസ്. ഇനി പീപ്പിൾ ട്രാവലിംഗ് പാസഞ്ചർ ട്രെയിൻ, വി ഓൾസോ യൂസ് ട്രെയിൻസ് to transport goods in bulk. നമ്മൾ ട്രെയിൻ എന്തിനു ഉപയോഗിക്കും? സാധനങ്ങളൊക്കെ ഒന്നിച്ച് കൊണ്ടുവരാനായിട്ട് നമ്മൾ ട്രെയിനിൽ നമ്മൾ കൊണ്ടുവരും അല്ലെ. ഓക്കെ, ഇനി ബോട്ട് ആൻഡ് ഷിപ്പ് സെയിൽ ഓൺ വാട്ടർ, വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങളാണ് എന്ത്? ബോട്ട് ആൻഡ് ഷിപ്പ്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലോറി, കാർ, ജീപ്പ്, ബസ് ഇത്രയും സ്പെല്ലിംഗ് നമ്മൾ ഇനി പഠിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണ്? ബൈക്ക്. അപ്പൊ അത് നമ്മൾ മുമ്പ് പഠിച്ച സ്പെല്ലിംഗ് നമുക്ക് നോക്കാം. How to spell car? C A R. Next, jeep. J E E P. J E E P. Jeep. Okay, J E E P. Jeep. Okay, how do you spell bus? Bus. How do you spell bus? B U S. Bus. B U S. Bus. B U S. Bus. And then next, how do you spell lorry? Lorry. L O R R Y. Lorry. L O R R Y. Lorry. L O R R Y. Lorry. അപ്പൊ ഇത് റഫ് ബുക്കിൽ എഴുതി പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് അയച്ചു തരണം. കുറെ പേരൊന്നും അയച്ചു തന്നിട്ടില്ല കേട്ടോ, അപ്പൊ അത് അയച്ചു തരണം. ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എന്ത്?
ബോട്ട് ബോട്ടിന്റെ സ്പെല്ലിംഗ് നമുക്ക് പഠിക്കാം. ആദ്യം ചെറുത് ചെറുത് നമുക്ക് പഠിച്ചു പോകാം. ബോട്ട് ബി ഒ ബി ഒ എ ടി ബോട്ട് ബി ഒ എ ടി ബോട്ട് ഓക്കെ. ആൻഡ് ദെൻ ഷിപ്പ് ഷിപ്പ് എസ് എച്ച് ഐ പി ഷിപ്പ് എസ് എച്ച് ഐ പി ഷിപ്പ് ആൻഡ് ദെൻ ബൈസിക്കിൾ. How do you spell bicycle? B I B I B I C Y C L E bicycle. B I C Y C L E bicycle. Next, train train T R A T R A I N train T R A I N train. Ini next. Itre mathi. Train, boat, ship, bicycle. Appo ningal endu cheyanam? You write the spelling on train, boat, ship, bicycle 10 times each in your rough book. Okay. ഹെലികോപ്റ്റർ എയർപ്ലെയിൻ ഓട്ടോറിക്ഷയെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അത് കുറച്ച് വലുതല്ല, ഇപ്പൊ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ടി ആർ എ ഐ എൻ ട്രെയിൻ ടി ആർ എ ട്രെയിൻ ഐ എൻ ഇൻ ട്രെയിൻ ടി ആർ എ ഐ എൻ ട്രെയിൻ. നെക്സ്റ്റ് ബോട്ട് ബി ഒ എ ടി ബോട്ട് വൺസ് മോർ ബി ഒ എ ടി ബോട്ട്. Next, ship. S-H-I-P. Ship. S-H-I-P. Ship. Next, bicycle. B-I. Bicycle. Again, C-Y-C-L-E. Bicycle. Once more. B-I-C-Y-C-L-E. Bicycle. Okay. Once more. T-R-A-I-N. Train. Next, boat. B-O. A T boat and then ship S H I P ship B I C Y C L E bicycle. Okay. In next year Andy Parana project paste the picture of Mahatma Gandhi. Okay, next project and then പേസ്റ്റ് ദ പിക്ചർ ഓഫ് മഹാത്മാഗാന്ധി. അതായത് മഹാത്മാഗാന്ധിയുടെ പിക്ചർ നിങ്ങൾ ചാർട്ട് പേപ്പറിൽ വെട്ടി ഒട്ടിച്ച് ഒട്ടിച്ചിട്ട് എന്ത് ചെയ്യണം? മുകളിൽ മഹാത്മാഗാന്ധി എന്ന് എഴുതണം. എന്നിട്ട് ആൻറ്റിക്ക് അയച്ചു തരണം. ഓക്കെ. ഇനി ആൻറ്റി നമുക്ക് ക്വിസ് കോമ്പറ്റീഷനിൽ പറയാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. വെൻ ഈസ് ഗാന്ധി ജയന്തി? ഗാന്ധി ജയന്തി എന്നാണ് 2nd ഒക്ടോബർ. ഓക്കെ. When is Teachers Day? അതിപ്പോ കഴിഞ്ഞിട്ടുള്ളൂ, അടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ അല്ലെ? നിങ്ങൾ ടീച്ചർമാരെയൊക്കെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാണ് ടീച്ചേഴ്സ് ഡേ? വെൻ ഈസ് ടീച്ചേഴ്സ് ഡേ? 5th സെപ്റ്റംബർ. ഇനി അവർ നാഷണൽ ആന്തം ഏതാണ്? നമ്മുടെ നാഷണൽ ആന്തം, അവർ നാഷണൽ ആന്തം ജനഗണമന. ഹു റോട്ട് നാഷണൽ ആന്തം? നാഷണൽ ആന്തം എഴുതിയത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഓക്കെ, രവീന്ദ്രനാഥ ടാഗോർ. ഇനി അവർ നാഷണൽ സോങ് ഏതാണ്? നമ്മുടെ നാഷണൽ സോങ്, അവർ നാഷണൽ സോങ് വന്ദേ മാതരം. ഹു റോട്ട് നാഷണൽ സോങ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓക്കെ, ഇത്രയും കിട്ടിയോ? അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ മഹാത്മാഗാന്ധിയുടെ ഫേസ്ബുക്ക് പിക്ചർ ഓഫ് മഹാത്മാഗാന്ധി ഇത് ചെയ്തിട്ടും ആന്റിക്ക് നിങ്ങൾ അയച്ചു തരണം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടിയല്ലോ അല്ലെ? ജി കെ ക്വസ്റ്റ്യൻസ് കിട്ടിയില്ലേ? ഗാന്ധി ജയന്തി 2nd ഒക്ടോബർ. അവർ നാഷണൽ ആന്തം ജനഗണമന. ഹു റോട്ട് നാഷണൽ ആന്തം? രവീന്ദ്രനാഥ ടാഗോർ. ഇനി വെൻ ഈസ് ടീച്ചേഴ്സ് ഡേ? 5th സെപ്റ്റംബർ. ഇനി അവർ നാഷണൽ സോങ് വന്ദേ മാതരം. ഹു റോട്ട് നാഷണൽ സോങ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓക്കെ, ലെറ്റ് മീ ഫിനിഷ് ടുഡേസ് ക്ലാസ്. താങ്ക് യു ചിൽഡ്രൻ.